യജുർവേദാന്തർഗത ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തിമന്ത്ര ചിന്തയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തിമന്ത്രത്തിലെ ഓം പൂർണമദ എന്ന ശബ്ദത്തെ നാം പഠിക്കുമ്പോൾ അത് ജീവാത്മതലത്തിലും പരമാത്മതലത്തിലും നാം സന്നിവേശിപ്പിക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ്, അനന്യഭാവമാണുള്ളത്, ജഗത്തും അതിൻ്റെ ഉപാദാനം പരമാത്മാവ് തന്നെയാണ്, ബ്രഹ്മമാണ്, അത് അനന്യമാണ് എന്ന് നാം കാണുകയുണ്ടായി. അതിൽ ശ്രുതിയുടെ പ്രമാണങ്ങളും ഭഗവത്ഗീത തുടങ്ങിയ സ്മൃതികളുടെ പ്രമാണങ്ങളും നമ്മൾ കണ്ടു. ഭഗവത്ഗീതയിൽ ഭഗവാൻ അനേക തലങ്ങളിൽ അനന്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇതിന് ശ്രുതി സ്വയം പറയുന്നുണ്ട്. ശ്രുതി പറയുന്നത് അന്യോ അസാവന്യോ അഹമിതി യോ വേദ സ പശുരേവ എന്നാണ് പറയുന്നത്. ഭക്തലോകം ഇതിനർത്ഥം കൽപ്പിക്കുന്നത് മറ്റു ഗുരുക്കന്മാരെ മാനിക്കരുത് എന്നാണ്. വസ്തുത ശ്രുതിയെ വേണ്ട പോലെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ശ്രുതിയുടെ പ്രമാണത്തെ പഠിച്ചിട്ടുള്ള പല ആളുകളും പറയുന്നത് മറ്റു ഗുരുക്കന്മാരെ മാനിക്കരുത്, മറ്റു ഗുരുക്കന്മാരുടെ അടുത്ത് പോകരുത്, നമ്മെ തന്നെ എല്ലാമെന്ന് മാനിക്കണം, എല്ലാവരുമായി മത്സരിക്കണം, വൈഷ്ണവനാണെങ്കിൽ ശിവനാമം പോലും മാനിക്കരുത്, ഈ അനന്യഭാവ പ്രതിപാദകമായ മൂലശ്രുതിയിൽ തന്നെ അർത്ഥം സ്പഷ്ടമാകയാൽ വ്യാഖ്യാനം വ്യർത്ഥമാണ്. ആരാധ്യദേവൻ അന്യമാണ്, ഞാൻ അതിൽ നിന്ന് ഭിന്നനാണ് എന്നിങ്ങനെ അറിയുന്നവനാരോ അവൻ പശു സമാനനാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്ന സമയങ്ങളിൽ തനിക്ക് ആരാധ്യനായ ദേവൻ അന്യരായ ആരുമല്ല, അതുകൊണ്ട് അന്യരെ ആരെയും ചിന്തിക്കരുത്, എന്നെ മാത്രം ചിന്തിക്കണം. ഇത് ബൈബിൾ എടുത്ത് പഠിക്കുമ്പോഴും കാണാം, ഞാനല്ലാതെ മറ്റൊരു കർത്താവ് നിനക്കുണ്ടാവരുത്. ഞാനല്ലാതെ എന്നത് ഈ ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹമസ്മി എന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ പറയുന്ന മഹാവാക്യത്തിന് സദൃശ്യമായ ഒരു ചിന്ത തന്നെയാണ്. ആ ഞാൻ എല്ലാവരിലും ആദ്യമായി പറയുന്നത് ഞാനെന്ന് തന്നെയാണ്. ഈ ബൃഹദാരണ്യക ഉപനിഷത്ത് സ്പഷ്ടമായതിനെ പറയുമ്പോൾ വളരെ ഭംഗിയായി പറയുന്നത് ആദ്യം ഞാൻ ആകുന്നു എന്ന് കണ്ടു, പിന്നെയാണ് ഞാൻ ബ്രഹ്മമാകുന്നു, ഞാനാകുന്നു എന്ന് കണ്ടിട്ട് ഞാനാണ് പൂർവം ആയി സഞ്ചരിക്കുന്നത്. അതിന് മുമ്പേ സഞ്ചരിക്കുന്നവനില്ല. മുമ്പേ സഞ്ചരിക്കുന്ന എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു എന്ന് തന്നെ ബൃഹദാരണ്യകം സ്പഷ്ടതയാ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലാതെ മറ്റൊരു കർത്താവ് ഉണ്ടാകരുത് എന്ന ചിന്തയെ എടുത്തിട്ട് വേറെ ഈശ്വരന്മാരെയോ മറ്റു ചിന്തകളെയോ ഭജിക്കരുത് എന്നാക്കിയിരിക്കുന്നു. ഞാൻ എന്നതാണ് എല്ലാം എന്ന സ്വപ്നയെ അറിയാതെ ഏതൊന്നിനോട് പ്രിയം വരുന്നുവോ ആ പ്രിയത്തെ നാമരൂപാങ്കിതമായി ഭജിക്കുന്നു. നാമരൂപാങ്കിതമായി ഭജിക്കുമ്പോൾ തന്നെ അത് വ്യാകൃത ചൈതന്യവും ക്ഷണികവും നശ്വരവുമാണ്. ഈശ്വരനെ തന്നെ മനുഷ്യൻ നാമരൂപങ്ങൾ ചേർത്തു വച്ച് നാമരൂപാങ്കിതമായി ഭജിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ അയാൾ ഭജിക്കുന്നത് നാമങ്ങളെയാണ്, ഈശ്വരനെയല്ല. ഇങ്ങനെ വരുന്ന ഒരു തലത്തിൽ പരസ്പര മത്സരത്തിനും പരസ്പര വഴക്കിനും അതുപോലെ തന്നെ ഹിംസയ്ക്കും എല്ലാം ഇടം നൽകുന്നതിലേക്ക് ശാസ്ത്രം എത്തിച്ചേർന്നത് വേണ്ടത്ര അനുഭൂതികൾ വരാത്തവരും വേണ്ടതുപോലെ ഇവയൊന്നും പഠിക്കാത്തവരുമായ ആളുകളുടെ സങ്കേതങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഭക്തലോകം കരുതുന്നത് മറ്റു ഗുരുക്കന്മാരെ മാനിക്കരുതെന്നും മറ്റുള്ളവരെ അംഗീകരിക്കരുതെന്നും ഒക്കെയാണ്. അതല്ല ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ അനന്യഭാവ പ്രതിപാദകമായിരിക്കുന്ന മൂലശ്രുതി അർത്ഥം സ്പഷ്ടമായി പറയുന്നത് ആരാധ്യദേവൻ അന്യമാണ്, ഞാൻ അതിൽ നിന്ന് ഭിന്നനാണ് എന്നിങ്ങനെ അറിയുന്നവനാരോ അവൻ പശുസമാനനാണ്. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് തന്നെ കാണുന്നവൻ പശുസമാനനാണ് എന്നുള്ളതാണ് കാണുന്ന കാര്യം. അതുകൊണ്ട് പശു എന്നാൽ എന്തെന്നുകൂടി അറിയണം. സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു, വിശേഷബുദ്ധിയില്ലാതെ
എല്ലാത്തിനെയും കാണുന്നവൻ പശുവാകുന്നു എന്നാണ്, വിവേകശൂന്യൻ എന്നർത്ഥം. പശ്യതി കേവലം ന വിവേചയതി, അതാണ് കുറച്ചുകൂടെ നല്ല അർത്ഥം. സർവാനവിശേഷേണ എന്ന് പറയുമ്പോൾ ബ്രഹ്മഭാവത്തിലെത്തിയ ആള് എല്ലാത്തിനെയും സമമായി കാണുന്ന ഒന്നുണ്ട്, അതിനോട് സാദൃശ്യം വരും എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ നല്ലത് പശ്യതി കേവലം ന വിവേചയതി. കേവലം കാണുക മാത്രം ചെയ്യുന്നു, വിവേചിക്കുന്നില്ല. അതുകൊണ്ട് ആണ് ഈ പശു തീറ്റ കണ്ട് നിന്നു, പ്രതിദ്വന്ദിയെ കണ്ട് കുത്തിക്കൊന്നു, അത് വിവേകമല്ല. സ പശുരേവ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഈ ജന്മത്തിൽ എന്തായാലും അയാൾ പശുവാണ്, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അയാൾ പശുവാണ്, ഈ ജന്മത്തിൽ അയാൾ എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ കാണുന്നവൻ അടുത്ത ജന്മത്തിൽ തീർച്ചയായും പശുജന്മം തന്നെയാണ്. കാരണം അയാളുടെ ഉള്ളിൽ ഭേദഭാവന പ്രബലമാണ്. യാതൊരാളിൽ ഭേദഭാവന പ്രബലമാണോ അയാൾ പശുതുല്യനാണ്. എന്നാൽ ഇത്ര ഭാരിച്ച ദണ്ഡം എന്തിനാണ്? അടുത്ത ജന്മം ഈ വലിയ പശുജന്മം കൊടുക്കത്തക്ക വിധത്തിൽ എന്തിനാണ് ഈ ഭാരിച്ച ദണ്ഡനം ശിക്ഷ? അന്യഭാവമാത്രം കൊണ്ട് അയാൾ എങ്ങനെ പശുവാകും? അയാളുടെ ഉപാസനകൾ പുണ്യം ഒന്നിനും പ്രഭാവമില്ലേ? ഈ പ്രശ്നത്തിന് ശ്രുതിയോട് തന്നെ ചോദിക്കാം. ഒരു വ്യക്തി നാമം ജപിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, ഒട്ടേറെ പൂർത്തകർമ്മങ്ങൾ ചെയ്യുന്നു, യജ്ഞയാഗാദികളൊക്കെ നടക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയധികം പുണ്യങ്ങളെ ചെയ്യുമ്പോൾ അയാൾ അനന്യഭാവത്തിലല്ല ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം, അന്യഭാവം പുലർത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, ഞാനും ഈശ്വരനും വേറെയാണെന്നും ഞാനും ഈ ജഗത്തും അന്യമാണെന്നും എല്ലാം വേറിട്ടാണ് നിലകൊള്ളുന്നതെന്നും പുലർത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എങ്ങനെ അയാൾ ഇത്ര കടുത്ത ദണ്ഡനത്തിന് പശുജന്മത്തിന് കാരണമായിത്തീരും? ഇത് നമുക്ക് ശ്രുതിയോട് ചോദിക്കാം. ശ്രുതി സ്വയമേവ പറയുന്നുണ്ട്, അഥയോ അന്യാം ദേവതാമുപാസ്തേ അന്യോ സ വന്യോഹമിതി സ പശുരേവദേവാനാം. അഥയോ അന്യാം ദേവതാമുപാസ്തേ അന്യോ അസ വന്യോഹമിതി സ പശുരേവദേവാനാം. ഇത് ശ്രുതിയാണ്. ശ്രുതിക്ക് ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി. അന്യഭാവത്തിൽ ഉപാസന ചെയ്യുന്നവനും പശുവാണ്. അതുകൊണ്ട് ദ്വൈതവാദികളെല്ലാം അടുത്ത ജന്മത്തിൽ പശുവാകാനുള്ളവർ തന്നെയാണ്. അത് ശ്രുതി വളരെ ഉറപ്പിച്ച് പറയുന്നതാണ്. യാതൊരുവൻ തന്നെയും അന്യനെയും വേറിട്ട് കാണുന്നു, തൻ്റെ അഹന്തയെ വളർത്തുന്നു, അവൻ പശുവായി ജനിക്കുമെന്നുള്ളത് തീർച്ചയാണ് എന്നാണ് ശ്രുതി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ശരി, ഇതിൻ്റെ യുക്തി എന്ത്? ഹേതു എന്ത്? ഹേതു, പൂർണ്ണ പരമാത്മാവിനെ അയാൾ അപൂർണമാക്കിയിരിക്കുന്നു. ഈ ശാന്തി മന്ത്രത്തിലെ അതും ഇതും പൂർണ്ണമാണ്, പൂർണ്ണമായ ആ ബ്രഹ്മത്തെ പരിച്ഛിന്നമാക്കി ഇതിനേക്കാൾ കൂടിയ പാപം വേറെയില്ല. ബ്രഹ്മത്തെ, പൂർണ്ണതയെ, ജ്ഞാനത്തെ പരിച്ഛിന്നവും അജ്ഞാനവും അതുപോലെ തന്നെ ലഘുവും ആക്കുകയാൽ അതിനേക്കാൾ വലിയ പാപം ഇല്ല. യോ അന്യഥ സന്തമാത്മാനം അന്യഥാ പ്രതിപദ്യതേ കിം തേന ന മൃതം പാപം ന കൃതം പാപം ചൗരേണാത്മാപഹാരിണ എന്നാണ് ശാസ്ത്രം പറയുന്നത്. യോ അന്യഥ സന്തമാത്മാനം അന്യഥാ പ്രതിപദ്യതേ കിം തേന കൃതം പാപം ചൗരേണാത്മാപഹാരിണ. ആത്മാവിൻ്റെ സ്വരൂപം അന്യഥ ആണ്, പരിച്ഛിന്നമാണ്, അപരിച്ഛിന്നമാണ്. അപരിച്ഛിന്നമായ ആത്മാവിനെ അതിനെ അന്യഥ ആക്കി, അപരിച്ഛിന്നത്തെ പരിച്ഛിന്നമാക്കി എന്നർത്ഥം. അത് ആത്മാവിൻ്റെ സ്വരൂപത്തിൻ്റെ മോഷണമാണ്. ഒരു കള്ളൻ എന്തെല്ലാം വസ്തുക്കൾ മോഷ്ടിക്കുമ്പോഴും ആത്മാവിൻ്റെ പൂർണ്ണതയെ മോഷ്ടിക്കുക,
അയാൾ ചോരനാണ്, അയാൾ എന്തു പാപമാണ് ചെയ്യാത്തത്? പരമാത്മാവിനെ തന്നെ പരിച്ഛിന്നമാക്കി, ജീവാത്മാവിനെയും പരിച്ഛിന്നമാക്കി. ഇത് രണ്ട് പാപം. ശ്രുതി പ്രമാണമാണ്, പ്രമാണം. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നു ഇത് അയാൾ പാപിയാണ്. ശ്രുതി അപൗരുഷേയം. അതുകൊണ്ടാണ് ഈശ്വരനെ അറിയാത്തവനും ഈശ്വരനിൽ നിന്ന് പരിച്ഛിന്നനായി വന്നവനും പാപിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. പാപം, ആദി പാപം എന്ന് പറയുന്നത് തന്നെ ബിബ്ലിക്കലായൊക്കെ പറയുമ്പോൾ ആദി പാപം എന്ന് പറയും. ആദി പാപം എന്ന് പറയുന്നത് അപരിച്ഛിന്ന സച്ചിദാനന്ദമായിരുന്ന ബ്രഹ്മത്തിൽ നിന്ന് ബോധം പരിച്ഛിന്നമായി മനുഷ്യനായി എന്നതാണ് ആദ്യത്തെ പാപം. ജന്തുക്കളായി എന്നതാണ് പാപം. ഇതിൽ നിന്ന് മോചനം നേടുന്നതിന് അപരിച്ഛിന്ന സച്ചിദാനന്ദമാണ് താനെന്ന് അറിയാൻ കഴിഞ്ഞാൽ തന്നെ മോക്ഷമായി. അതിന് ഉത്തമനായ ഗുരുവിനെ സമീപിച്ച് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം കൊണ്ട് സത്യമറിഞ്ഞ് എത്തേണ്ടതാണ്. ശ്രുതി അപൗരുഷേയമാണ്. പരമപ്രമാണം ഈ ഭക്തന്മാർക്ക് തങ്ങളുടെ അഭിനിവേശം കൊണ്ട് ശ്രുതിയുടെ തിരസ്കാരമാണ് പലപ്പോഴും ചെയ്യുക. അപ്പോൾ അപൗരുഷേയമാണ് ശ്രുതിയെന്ന് അറിയുകയും അത് പൗരുഷേയമാണ് എന്ന് അവനവനിഷ്ടം വരുമ്പോൾ അവനവൻ്റെ പ്രിയത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുകയും, അല്ലാത്തപ്പോൾ തനിക്കാവശ്യം വരുമ്പോൾ അത് അപൗരുഷേയമാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന പലതരം ഏർപ്പാടുകൾ നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഒരു പണ്ഡിതൻ്റെ ആദ്യ അവസാനമുള്ള പ്രഭാഷണം മുഴുവൻ എടുത്തു വച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്തു വച്ചിട്ട് നോക്കിയാൽ ഇതൊക്കെ തോന്നിയതുപോലെ പറയുന്ന ഘട്ടങ്ങൾ പലപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും ശ്രുതിയെ തിരസ്കരിക്കുന്നു എങ്കിൽ അത് സ്വീകരിക്കരുത്. പരമേശ്വരനെ പരിച്ഛിന്നനാക്കുകയുമരുത്. വൈദിക സംസ്കൃതി വളരെ ഉറപ്പിച്ച് പറയുന്നതാണ് ഇതിൻ്റെ പരിണാമം പശുജന്മമാണ്. ഇങ്ങനെ ചെയ്താൽ പശുജന്മമാണ് പരിണാമം. ഈ ജന്മത്തെന്ത്? പരമാത്മാവ് തന്നെ അനാദിമായയിൽ സ്ഥിതമായ വാസനകളാൽ ജഗത്ത് ഉദ്ഗതമായി. മായ പരമേശ്വരൻ്റെ അനിർവചനീയ ശക്തിയാണ്. അത് പരമേശ്വരൻ്റെ അനിർവചനീയ ശക്തിയായതുകൊണ്ട് പരമേശ്വരനിൽ നിന്ന് തന്നെ ജഗത്ത് ഉദ്ഭൂതമായി. ഇനി നമുക്ക് ജീവാത്മാവിനെയും പരമാത്മാവിനെയും കടന്ന് ജഗത്തിനെ നോക്കാം. പരമാത്മാവ്, ജഗത്ത്, ഈശ്വരൻ, ജീവൻ, ജഗത്ത്. ജീവനും ഈശ്വരനുമായുള്ള അഭേദം നാം കണ്ടു. ജീവേശ്വര ഭാവങ്ങൾക്ക് തമ്മിൽ ഭേദമില്ലെന്നും രണ്ടും ഒന്നു തന്നെയാണെന്നും നാം കാണുകയുണ്ടായി. ഇനി നമുക്ക് അതേ ബ്രഹ്മത്തിൽ നിന്ന് ഉളവായ ജഗത്തിനെ നോക്കാം. മാർക്കണ്ഡേയ ഋഷി സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഭാരിച്ച വർഷപാതമുണ്ടായി, പ്രളയമെന്ന പോലെ കാണപ്പെട്ടു. ആ പ്രളയജലത്തിൽ നാശനഷ്ടങ്ങളേറെയായി. ആരുടെ ശരണം പ്രാപിക്കണമെന്നോർത്ത് ഒരു വടവൃക്ഷം കണ്ടു. മുകളിൽ കയറി വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. അതിനടുത്തെത്തി അതിൻ്റെ ഉത്തരപൂർവ കമ്പിലെ ഒരില, ഒരതിസുന്ദര ബാലകൻ ആ ഇലയിൽ. സംഹൃത്യ ലോകൻവടപത്രമധ്യേ ശയാനമത്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി. മാർക്കണ്ഡേയൻ അടുത്തെത്തിയപ്പോൾ ബാലൻ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നിശ്വാസം കൊണ്ട് മാർക്കണ്ഡേയനെ അകത്തേക്ക് വലിച്ചു. ഇങ്ങനെയാണ് ആ കഥ. സംഹൃത്യ ലോകൻവടപത്രമധ്യേ ശയാനമത്യന്തവിഹീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി. ആ മാർക്കണ്ഡേയൻ അടുത്തെത്തിയപ്പോഴാ ബാലൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിലെ നിശ്വാസം കൊണ്ട് മാർക്കണ്ഡേയനെ അകത്തേക്ക് വലിച്ചു. തവച്ചിശുർ വൈശ്വസിതേന ഭർഗവ സ്വന്തശരീരം
मशको यथा विशत् तत्राप्यदो अन्यस्तमजष्टकृष्णशो यथा पुरो मुह्य ददीव विस्मितः ആ ബാലകൻ്റെ നിശ്വാസം കൊണ്ട് മാർക്കണ്ഡേയ മുനി അദ്ദേഹത്തിൻ്റെ ഉദരത്തിലെത്തി. അവിടെ മാർക്കണ്ഡേയൻ ഈ ബ്രഹ്മാണ്ഡമാകെ കണ്ടു. പ്രശ്നം: ഭഗവത് ഉദരത്തിൽ കണ്ട ജഗത്ത് സൃഷ്ടികാലീന ജഗത്ത് പ്രളയകാലത്ത് ഭഗവത് ഉദരത്തിൽ പ്രവിഷ്ടമായതാണെന്നാണ്. എന്നാൽ ആ സമയത്ത് വാസ്തവ പ്രളയം ആയില്ല, യഥാർത്ഥ പ്രളയം ആയിട്ടുമില്ല. കൽപ്പം പൂർത്തിയായിട്ടാണ് പ്രളയം, അത് പൂർത്തിയായിരുന്നുമില്ല. ഇത് കൽപ്പത്തിൻ്റെ കാര്യം. അപ്പോൾ ഏത് ജഗത്താണ് ഉദരത്തിൽ കണ്ടത്? എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആഹുച്ചിരായുഷമൃഷിം മൃഗണ്ടുതനയ ജനാഹ എന്നിങ്ങനെ ആരംഭിച്ച് പറയുന്നു. സവാ അസ്മത് കുലോൽപ്പന്ന കൽപ്പേസ്മിൻ ഭർഗവർഷഭ നൈവാധുനാഭിഭൂതാനം സംപ്ലവക്കോപിജായതേ. മാർക്കണ്ഡേയൻ നമ്മുടെ കുലത്തിൽ ഉൽപ്പന്നമായി, ഇതുവരെ പ്രളയമായില്ല, പുറത്തും ഇതേ ജഗത്താണ്. അപ്പോൾ ഈ രീതിയിൽ മാർക്കണ്ഡേയൻ കണ്ടതായി പറയുന്നുണ്ട്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ബ്രഹ്മം തന്നെയാണ് ജഗതാകാരേണ പ്രതിഭാസിക്കുന്നത് എന്ന ദൃഷ്ടാന്തം എന്നെടുക്കണം. ഉദരത്തിൽ ജഗത്ത്, ജഗത്തിൽ ഈശ്വരൻ, സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന. എല്ലാ ഭൂതങ്ങളും എന്നിൽ, എല്ലാ ഭൂതങ്ങളിലും ഞാൻ. ഇത് യശോദയും കാണുന്നുണ്ട് ഭാഗവതത്തിൽ. കൃഷ്ണൻ മണ്ണ് തിന്നുന്ന ഒരു രംഗമുണ്ട്. യശോദ ശകാരിച്ചു, വായ പൊളിക്കാൻ പറഞ്ഞു. വായ പൊളിച്ചപ്പോൾ ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ, സൂര്യചന്ദ്രന്മാരടക്കം, അവിടെ തന്നെയും കണ്ടു, യശോദയെയും കണ്ടു. സുനോസ്തനൗവിക്ഷ്യവിദാരിതസ്യേ വ്രജം സഹാത്മാ നമവാപശങ്കാം. ഇവിടെ പ്രളയകാര്യമില്ല, ജഗത്ത് പ്രളയം വന്നിട്ടല്ല ഭഗവാന്റെ വായിൽ കണ്ടത്, പുറത്ത് വൃന്ദാവനം ആണ്. അകത്ത് കണ്ട ജഗത്തേതാണ്? ഭഗവാൻ ആദ്യ ശങ്കരാചാര്യജി അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ പറയുന്നു. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനിമായ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയ യത് സാക്ഷാത് കുരുദേ പ്രബോധസമയേ സ്വാത്മാനമേവാശ്രയം ഏവാദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയെ നമയിതം ശ്രീദക്ഷിണാമൂർത്തയെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനിമായ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാം യത് സാക്ഷാത് കുരുദേ പ്രബോധസമയേ സ്വാത്മാനമേവദ്വയം തസ്മൈ ശ്രീഗുരുമൂർത്തയെ നമയിതം ശ്രീദക്ഷിണാമൂർത്തയെ. ഈ വിശ്വം എന്താണ്? ദർപ്പണത്തിൽ ദൃശ്യമായ നഗരി പോലെയാണ്. നിജ അന്തർഗതം, ഉള്ളിൽ ഉള്ള വാസനാത്മക പ്രപഞ്ചത്തിൻ്റെ പ്രതിബിംബമാണ് ഈ പ്രപഞ്ചം. ഏതൊരു വ്യക്തിയും കാണുന്ന പ്രപഞ്ചം അവൻ്റെ ഉള്ളിലിരിക്കുന്ന വാസനാമയമായ പ്രപഞ്ചത്തിൻ്റെ പ്രതിബിംബം മാത്രമാണ്, വേറിട്ടൊരു പ്രപഞ്ചമില്ല, അത് കാണുകയുമില്ല. അങ്ങനെ വ്യക്തികളുടെ പ്രപഞ്ചങ്ങളുടെ ആകെത്തുകയാണ് സമഷ്ടിയായി കാണപ്പെടുന്നത്. ബിംബവും പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടായി കാണുന്നു, പാർശ്വക വിപര്യയം മാത്രം. കൃഷ്ണൻ്റെ വായിൽ വാസനാമയമായ ഏതു പ്രപഞ്ചമുണ്ടോ അതിൻ്റെ പ്രതിബിംബമാണ് വിശ്വം. അത് രണ്ടിനെയും യശോദാമാത നോക്കിക്കാണുകയുണ്ടായി. അപ്പോൾ ഈ ജഗത്ത് ബ്രഹ്മത്തിൽ നിന്നുളവായി, ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ ലീനമാകുന്നു എന്ന് നാം അറിയേണ്ടതാണ്.